എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. ഇത് തല്ലിയ തല്ലടാ, ഞങ്ങളുടെ ഒരു തര കളിയാ, തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളെ കാശ് കിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ പറയില്ല, നിന്നെ എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിന് വിശ്വസിപ്പിക്ക, എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. അയ്യോ അത് വേണ്ട, എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, പണ്ടനും പോയി, ബോട്ടും കിട്ടി. അലേസാ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കി ഇല്ലെങ്കി എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കി എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. എന്താ നിങ്ങളെ കാണിച്ചു തന്നതാ? ഏ അല്ല അല്ല മാം സാബ്, ജോമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു നിന്റെ കഴുത്ത്. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൊണ്ട് വിടെ. ഓ ചെല്ലടാ. അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും. എന്റെ അമ്മോ, ബാറ്റാ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല, നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടികൊള്ളും. ആഹാ, അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായി തലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായി തലക്കാൻ അറിയാം, ഇവനൊട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. ഉമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കുമല്ല.
അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുങ്ങി പോട്ടെ. പത്ത് മണിയുള്ള ഉടുപ്പ് ഓർത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് നടക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന തന്നെ ഒന്നുമില്ലേ? വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത്, ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. സിക്കൻ തറസി പഞ്ചാബി പോയിരിക്ക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര് ഇവന്മാർക്കെല്ലാം ബെടാ സാബിനെ വലിയ പേടിയാ. എനിക്കും. കാണകഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാൽ നഹി പോടോ. ഹേ ചെല്ലടാ, ചെല്ലി പോയി കാണ കഴുകു, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണ അല്ല ഖാന, ചപ്പാത്തി ഞാൻ അയാളെ വിളിച്ചത്. ആണാ, എന്റെ അമ്മ വിഷം തട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തോ ആയത്, ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും. കാണട്ടും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്ന് തലക്കാൻ പറ്റണ ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ ചോർ. യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാറ്. പോയി മാങ്ങേ, ചോറ് ഇത്ര ദൂരെ ഉണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോറേ ചോറ് ചോറേ. ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള്. ആ, ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നെ അടുക്കളയിലിട്ട് ഇടിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും. ഇടിയാ അല്ല ഭക്ഷണം. പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം, ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ. ചാർ? ആ ചാർ ചാർ. ദേ പിന്നെ ഇടണ്, ഇതെന്താണോ? ഏക് ദോ തീൻ ചാർ ഛേ ഛേ പാഞ്ച് ഛേ. പേറ്റയ്ക്ക് കോട്ടെ, ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈകഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്, തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാംസം, നല്ല പിള്ളേരാ. ചപ്പാത്തിക്ക് അച്ചാറാ, ഇതൊന്നും നടക്കൂല, വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ, വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. കൊടുത്തോ. എല്ലാം രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ.